നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ തന്റെ നിലപാട് തിരുത്തിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രോഗി പീഡനത്തിനിരയായ സംഭവത്തിൽ നടപടി നേരിട്ട നഴ്സിംഗ് ഓഫീസർ PB അനിതയെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അനിതയ്ക്ക് നിയമനവും നൽകും. ഇതിനായുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ICUവിൽ രോഗി പീഡനത്തിനിരയായ സംഭവത്തിൽ വീഴ്ച പറ്റി എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അനിതയ്ക്കെതിരെ നടപടി. എന്നാൽ അനിതയെ തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എങ്കിലും ആരോഗ്യ വകുപ്പ് തയ്യാറായിരുന്നില്ല. കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിനെ തുടർന്ന് അനിത മെഡിക്കൽ കോളേജിൽ ആരോഗ്യ വകുപ്പിനെതിരെ സമരം ആരംഭിക്കുകയും അതിജീവിത പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കണ്ണുകെട്ടിയായിരുന്നു അതിജീവിതയുടെ പ്രതിഷേധം. കണ്ണു തുറക്കാത്ത ആരോഗ്യ മന്ത്രിക്കെതിരെയാണ് കണ്ണുകെട്ടിയുള്ള സമരമെന്നായിരുന്നു അതിജീവിതയുടെ വിശദീകരണം. അനിതയുടെ സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. 2023 March 18 ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ തുടർന്ന യുവതിയെ ജീവനക്കാരൻ പീഡിപ്പിച്ചത്. തുടർന്ന് യുവതി പരാതി നൽകുകയും ചെയ്തു. എന്നാൽ 6 വനിതാ ജീവനക്കാർ യുവതിയെ മൊഴിമാറ്റുന്നതിനായി ഭീഷണിപ്പെടുത്തിയതിനാൽ അനിത റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇത് സംബന്ധിച്ച മൊഴി നൽകിയ അനിത, ചീഫ് നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവർക്കെതിരെ നടപടിയും ഉണ്ടായി. മൂവരെയും ആരോഗ്യവകുപ്പ് സ്ഥലം മാറ്റുകയും ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് സ്റ്റേ ലഭിച്ച ചീഫ് നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവർ ജോലിയിൽ തിരികെ പ്രവേശിക്കുകയുമായിരുന്നു. അനിതയ്ക്ക് നിയമനം നൽകാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒഴിവില്ലെന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ വാദം. ഇതിനെതിരെയാണ് അനിത ഹൈക്കോടതിയെ സമീപിച്ചതും അനുകൂല വിധി നേടിയെടുത്തതും. തുടർന്ന് അനിത തെറ്റ് ചെയ്തു എന്ന റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി സ്വീകരിച്ചത് എന്ന ന്യായമാണ് മന്ത്രി വീണ പറഞ്ഞത്. എന്നാൽ അനിതയുടെ സമരം തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെതിരായി മാറുമെന്ന് വ്യക്തമായതോടുകൂടിയാണ് മന്ത്രിയുടെ ഈ നിലപാട് മാറ്റം.